കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായ സ്ഥലങ്ങളിലൊന്ന് അയർലൻഡാണ്. ഇതുവരെ 8000-ൽ അധികം പേർക്കാണ് ഇവിടെ ആകെ രോഗം പിടിപെട്ടത്. നിരവധി മലയാളികൾക്കും രോഗം ബാധിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമമാണ് രാജ്യം ഇപ്പോൾ അവിടെ നേരിടുന്നത്. അയർലൻഡിൽ നിന്ന് ബിനോ ജോസഫിന്റെ റിപ്പോർട്ട്. അയർലൻഡിൽ ഓരോ ദിവസവും കോവിഡിനെ ബാധിച്ച രോഗികളുടെ എണ്ണവും മരണസംഖ്യയും കൂടി വരികയാണ്. ആശുപത്രികളെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോവിഡിനെ ബാധിച്ച രോഗികളെ ഐസൊലേറ്റ് ചെയ്യുവാനായി പ്രത്യേക ഹോട്ടൽ സംവിധാനം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. കോവിഡിനെ ബാധിച്ച രോഗികളിൽ 27% ആരോഗ്യ പ്രവർത്തകരാണ്. ലോക നേതാക്കൾക്ക് മാതൃയായി ഐറിഷ് പ്രധാനമന്ത്രി ലിയോ വദക്കർ വീണ്ടും ഡോക്ടറുടെ കുപ്പായം അണിഞ്ഞു. പോലീസ് യാത്രാ നിയന്ത്രണങ്ങളും കർശനമാക്കി. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഈ നിയമം ലംഘിക്കുന്നവർ 6 മാസം തടവും 2500 യൂറോ പിഴയും അടയ്ക്കണം. അയർലൻഡിൽ നേഴ്സുമാരുടെ കുറവ് പരിഹരിക്കുവാനായി IELTSന്റെയും OIT പരീക്ഷയുടെയും മാർക്കിൽ നേഴ്സിംഗ് ബോർഡ് കുറവ് വരുത്തി. മലയാളികൾ മിക്കവരും ആരോഗ്യ പ്രവർത്തകർ ആയതുകൊണ്ട് PPEയുടെ അഭാവം മലയാളികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളികളിൽ ചിലർക്ക് COVID-19 ഉള്ളതായി സ്ഥിരീകരിക്കുകയും മറ്റു ചിലർ ക്വാറന്റൈനിലുമാണ്. മലയാളി സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. കഴിഞ്ഞ ദിവസം COVID-19 മൂലം ഒരു മലയാളി മരണമടഞ്ഞു. അയർലൻഡിലെ തപാൽ ജീവനക്കാരും ഒട്ടനവധി മലയാള സംഘടനകളും COVID-19 ബാധിച്ചവരെ സഹായിക്കുവാനായി ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അയർലൻഡിൽ നിന്നും ബിനോയ് ജോസഫ്.